വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പെട്രോൾ ഡീസൽ വില വർധന തുടരുന്നതിനിടെ വാണിജ്യ സിലിണ്ടറിനും CNGക്കും വില കൂടി. വാണിജ്യ സിലിണ്ടറുകൾക്ക് ഒറ്റയടിക്ക് കൂട്ടിയത് 256 രൂപയാണ്. 1 കിലോ CNGക്ക് 8 രൂപയാണ് വർദ്ധിപ്പിച്ചത്. കൊച്ചിയിൽ CNG വില 72 രൂപയിൽ നിന്ന് 80 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സിജോ ബി ജോൺ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സിജോ, ഇന്ന് പെട്രോൾ ഡീസൽ വിലയിൽ വർധനവിന്റെ വാർത്തകളൊന്നും കേട്ടില്ല, പക്ഷേ പകരം സിലിണ്ടറുകൾ, ഗ്യാസ് സിലിണ്ടറിന്റെ വർധനവ്, അത് വാണിജ്യ സിലിണ്ടറുകൾ സ്വാഭാവികമായും ഹോട്ടലുകളെ അടക്കം ബാധിക്കും. എന്താണ് ഈ കൂട്ടലുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ? രഞ്ജിത്ത്, പെട്രോളിന്റെയും ഡീസലിന്റെയും വില തുടർച്ചയായി കൂടുന്നതിനാണ് ഇപ്പോൾ ഒരു ഇരുട്ടടി പോലെ തന്നെ ഗ്യാസിന്റെയും വില വർദ്ധിച്ചിരിക്കുന്നത്. കാർഷിക ആവശ്യങ്ങൾക്കുള്ള ഈ പാചകവാതക സിലിണ്ടർ വില വർദ്ധിച്ചിട്ടില്ല, എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതും ചെറിയ തുകയല്ല, കാരണം 256 രൂപയാണ് ഒരു സിലിണ്ടറിന് വർദ്ധിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ ഇനി മുതൽ 2256 രൂപയ്ക്ക് നൽകിയാൽ മാത്രമേ ഒരു ഗ്യാസ് സിലിണ്ടർ ലഭിക്കുകയുള്ളൂ. ഇത് വലിയ പ്രശ്നം തന്നെയാണ്, കാരണം ഈ ഹോട്ടലുകളിലും മറ്റും സിലിണ്ടറുകളാണ് ലഭ്യമാകുന്നത്. സ്വാഭാവികമായും ഈ ഭക്ഷണ സാധനങ്ങൾക്ക് ഇനി വില കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കഴിഞ്ഞ മാസമായിരുന്നു കേന്ദ്ര സർക്കാർ വീണ്ടും എണ്ണ കമ്പനികൾ ഈ വിലവർദ്ധനവിലേക്ക് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടും എന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണ്, ഇത്തരത്തിൽ ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു അവസ്ഥയിലല്ല ഉള്ളത്. എന്തായാലും ആശ്വസിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഈ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ വില വന്നിട്ട് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ ക്രൂഡ് ഓയിലിന്റെ മറ്റും ഒക്കെ ഇന്ധന വില ഒക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഗ്യാസിന്റെയും വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെയും വില ഉയർന്നു വരുമെന്നൊരു കണക്കൂട്ടൽ തന്നെയാണുള്ളത്. മറ്റൊരു കാര്യം ഈ CNGയുടെയും വില കൂടിയെന്നാണ്. 8 രൂപയാണ് 1 കിലോ CNGയുടെ വിലയിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. 72 രൂപ എന്നത് 80 രൂപയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഈ CNGയുടെ വില അടക്കം 8 രൂപ വർദ്ധിച്ച ഒരു സാഹചര്യം രാജ്യത്ത് ഉണ്ടാകുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടറിന്, വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന് 256 രൂപ കൂടുന്നതോടെ ഇന്ന് നിരവധിയായ വിലവർധനകൾക്ക് ഒപ്പം ഇത്തരത്തിൽ ജനങ്ങളുടെ ജീവിതഭാരം കൂട്ടുന്നതിനുള്ള തരത്തിലുള്ള നടപടികളാണ് ഇന്ന് ഇപ്പോൾ രാവിലെയായി പുറത്തു വരുന്നത്. മറ്റ് ചില വർധനവുകൾ ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് പുതിയ സാമ്പത്തിക വർഷത്തിന് തുടക്കമായി ഇന്ന് മുതൽ ജീവിത ചിലവേറും. വെള്ളക്കരം, ഭൂമി രജിസ്ട്രേഷൻ, പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ എന്നിവയ്ക്കെല്ലാം ചെലവ് വർദ്ധിക്കും. പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇനി മുതൽ 500 രൂപ പിഴയടയ്ക്കണം. ഭൂമിയുടെ ന്യായവിലയും ഇന്നു മുതൽ വർദ്ധിക്കും. അങ്ങനെ വർധനവിൻ്റെ സാമ്പത്തിക വർഷമാണ്. വർധനവ്, മരുന്നുകൾക്ക് വില വർദ്ധിക്കുന്നു. ടോൾ പ്ലാസയിൽ ഇനി അധിക കാശ് കൊടുക്കേണ്ട പശ്ചാത്തലമുണ്ട്. വെള്ളക്കരം കൂടുന്നുണ്ട്. ഭൂമിയുടെ നികുതി കൂടും. ഭൂമി രജിസ്ട്രേഷനുള്ള ചെലവ് കൂടും. ഒപ്പം CNG 72 രൂപയിൽ നിന്ന് 80 രൂപയായി വർദ്ധിപ്പിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ സിജോ, മൊത്തത്തിൽ ഒരു കൂടലാണ്. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളിലും വലിയ വർധനവ് രേഖപ്പെടുന്നു. ജനങ്ങളുടെ ജീവിതഭാരം വല്ലാതെ വർദ്ധിക്കുന്ന സാഹചര്യം കൂടി ഒരുങ്ങുന്നു. ഇന്നലെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെട്രോൾ ഡീസൽ വില വർധനയിൽ വലിയ തോതിൽ ജനത്തിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. അവർ പറയുന്ന പശ്ചാത്തലം, അവരുടെ ജീവിതഭാരം കൂടുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ കൂടലുകളൊക്കെ വല്ലാത്ത തോതിൽ സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുകയല്ലേ രഞ്ജിത്ത്? തീർച്ചയായും ഈ വലിയ രീതിയിലുള്ള കൂടുതലാണ്. കാരണം ഈ അടിക്കടി പാചകവാതകത്തിന്റെയും അതോടൊപ്പം തന്നെ ഈ പെട്രോൾ ഡീസലിന്റെയും വിലവർദ്ധനവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ വെള്ളക്കരം ഉൾപ്പെടെ വാഹന നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയൊരു പ്രതിസന്ധിയിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. കാരണം കോവിഡിന് ശേഷം അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പല രീതിയിലുള്ള നികുതി വർധനവ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ആളുകൾക്കുണ്ട്. കാരണം ഇത്ര അധികം നികുതികൾ ഏർപ്പെടുത്തി സാധാരണ ജനങ്ങൾക്കാണെങ്കിലും വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ ഹോട്ടലുകൾ അല്ല വിവിധ തൊഴിൽ മേഖലകളിൽ വിവിധ വ്യവസായങ്ങൾ ചെയ്യുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം ഇനി വരാൻ പോകുന്നത് ഒരു മാസാവസാനമാകുമ്പോഴത്തേക്കും ഈ നികുതികളെല്ലാം കൂടെ കൂട്ടി വലിയൊരു തുക തന്നെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് എങ്ങനെ ഓരോ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു ആശങ്ക വീടുകളിലുള്ള ആളുകൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഓരോരോ സ്ഥാപനങ്ങളിലുള്ള ആളുകൾക്കുണ്ട്. അത്തരം ആശങ്കകളാണ് ഓരോ ആളുകളും ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ധനവിലവർദ്ധനവ് മാത്രമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ വെള്ളക്കരവും അതോടൊപ്പം തന്നെ മറ്റ് വാഹന നികുതി ഉൾപ്പെടെയുള്ളതെല്ലാം കൂടുതൽ വരാൻ പോവുകയും ചെയ്യാം. അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. ഏതായാലും വാണിജ്യ സിലിണ്ടറിനും ഒപ്പം CNGക്കും വില കൂടിയ പശ്ചാത്തലമുണ്ട്. മറ്റ് ഒന്ന് പ്രധാനമായുള്ളത് ഇന്ന് ജീവിത ചെലവ് ഒപ്പം വല്ലാതെ കൂടും. വെള്ളക്കരം, ഭൂമി രജിസ്ട്രേഷൻ, പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ എന്നിവയ്ക്കെല്ലാം ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇനി മുതൽ 500 രൂപ പിഴ അടയ്ക്കണം എന്നുള്ള പ്രധാനപ്പെട്ട വിവരവുമുണ്ട്. ഭൂമിയുടെ ന്യായവില ഇന്നു മുതൽ വർദ്ധിക്കുന്നുണ്ട്. സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം അത്രയ്ക്ക് ആശാവഹമല്ല. ബസ്, ഓട്ടോ, ടാക്സി നിരക്ക് വർധനയ്ക്ക് പുറമെയാണ് മറ്റ് സേവന മേഖലകളിലെ നിരക്ക് വർധന. പ്രധാനപ്പെട്ട വർധന ഇങ്ങനെയാണ്. വെള്ളക്കരം: ഗാർഹികേതര ആവശ്യങ്ങൾക്കുള്ള ശുദ്ധജലത്തിന് 5% നിരക്ക് വർധന. 1000 ലിറ്റർ വരെ വെള്ളത്തിന് ഇനി 4 രൂപ 41 പൈസ നൽകണം. 1000 മുതൽ 5000 ലിറ്റർ വരെയാണ് ഉപയോഗമെങ്കിൽ 22 രൂപ 5 പൈസ. ഭൂമിയുടെ ന്യായവില: 10% നിരക്ക് വർധന. രജിസ്ട്രേഷൻ ഫീസിലും ഈ വർധനയുണ്ടാകും. ന്യായവില 1000 രൂപയെങ്കിൽ രജിസ്ട്രേഷൻ ഫീസിൽ 100 രൂപ കൂടും. 1 ലക്ഷമാണെങ്കിൽ 1000 രൂപയും 10 ലക്ഷമാണെങ്കിൽ 10000 രൂപയും വർദ്ധിക്കും. ഭൂനികുതിയും ഇന്നു മുതൽ വർദ്ധിക്കും. 2.5 രൂപയാണ് ഏറ്റവും കുറഞ്ഞ വർധന. കൂടിയ വർധന 8.16-ന് 10 രൂപ. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നിരക്ക് വർധനയിൽ വ്യത്യാസമുണ്ട്. വാഹനങ്ങൾക്കുള്ള ഹരിത നികുതിയും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഡീസൽ കാറുകൾക്ക് ഒറ്റത്തവണ 1000 രൂപ, പ്രീമിയം വാഹനങ്ങൾക്ക് 1500 രൂപയും ബസ്, ലോറി എന്നിവയ്ക്ക് 2000 രൂപയും. 10 വർഷമോ അതിലധികമോ പഴക്കമുള്ള വാഹനങ്ങളുടെ ഹരിത നികുതിയിൽ 50% വർധന. പഴയ വാഹനങ്ങളുടെ റീരജിസ്ട്രേഷൻ, ഫിറ്റ്നസ് ചാർജ് എന്നിവയും വർദ്ധിക്കും. ഡിജിറ്റൽ ആസ്തിയിലെ നികുതിയാണ് മറ്റൊരു മാറ്റം. 30% വരെയാണ് ഡിജിറ്റൽ ആസ്തിക്ക് നികുതി. പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാർച്ച് 31 വരെ നീട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നു മുതൽ ഫൈൻ നൽകണം. 500 രൂപയാണ് ആധാർ, പാൻ ബന്ധിപ്പിക്കാനുള്ള പിഴ. സാമ്പത്തിക വർഷത്തിന്റെ തുടക്ക ദിവസമായതിനാൽ ഇന്ന് ബാങ്കുകൾ പ്രവർത്തിക്കില്ല. ന്യൂസ് ഡെസ്ക് News18. ഉമേഷ് ബാലകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഉമേഷ്, ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സർവത്ര വർധനവാണ്. ബസ്, ഓട്ടോ ചാർജുകളുടെ നിരക്കുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. നിരക്ക് വർദ്ധിപ്പിച്ചെങ്കിൽ പോലും ഇന്നു മുതൽ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ. പക്ഷേ മറ്റ് നിരവധിയായ വർധനവ് ഇതിനു മുൻപൊന്നും കേട്ടുകേൾവില്ലാത്തതുപോലെ ഒരുമിച്ച് ജനത്തിന്റെ മേൽ ഭാരമായി വരികയാണ്. പെട്രോൾ, ഡീസൽ വില വർധനയിൽ നടുവൊടിഞ്ഞ് ജനത്തിന് വീണ്ടും ഭാരമാവുകയല്ലേ ഇത്തരം വർധനവുകൾ? തീർച്ചയായും വിവിധ സേവന മേഖലകളിലാണ് ഈ ഒരു വർധനവ് നടപ്പാകുന്നത് ഇന്നു മുതൽ എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അത് കൂടാതെ ഉണ്ടാകുന്ന സ്വാഭാവികമായി പെട്രോൾ, ഡീസൽ വില വർധനവ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ആനുപാതികമായി അവശ്യ വസ്തുക്കളുടെ വില പൊതുവിപണിയിൽ ഉയരും. അത് നിയന്ത്രിക്കാൻ സർക്കാർ പല ഘട്ടങ്ങളിൽ വിവിധ പദ്ധതികളും മറ്റും സബ്സിഡിയും എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴുണ്ടായിരുന്ന ഡീസൽ, പെട്രോൾ വില വർധനവ് ഒരു വലിയ രീതിയിൽ ജീവിത ചെലവ് ഉയർത്തും. അത് സ്വാഭാവികമായി വരും ദിവസങ്ങൾ അത് ഉയർന്നുകൊണ്ടേയിരിക്കും. അത് വലിയ രീതിയിൽ ജനജീവിതത്തെ അത് ബാധിച്ചു തുടങ്ങുകയും ചെയ്യും. ഇത് കൂടാതെയാണ് ഇത്തരത്തിൽ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച വിലവർധനവിൻ്റെ ഒരു ഫലത്തിലുള്ള പ്രയോഗം, അല്ലെങ്കിൽ അത് നൽകി വരേണ്ട ദിവസം ഇന്നു മുതലാണ് എന്നുള്ളത് വരുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനം വെള്ളക്കരം. സാധാരണ എല്ലാവരും നഗരത്തിൽ ജീവിക്കുന്നവരും കൂടുതലും ഇത്തരത്തിൽ വെള്ളക്കരം നൽകുന്നവരാണ്. ആ വെള്ളക്കരം വലിയ രീതിയിൽ ഉയരുന്നു. 5% വർധനയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഇന്നു മുതൽ നൽകേണ്ടത് 1000 ലിറ്റർ വെള്ളത്തിന് ഇനി മുതൽ 4 രൂപ 41 പൈസ ആണ് നൽകേണ്ടത്. നേരത്തെ പഴയതാണെങ്കിൽ 4 രൂപ 20 പൈസയായിരുന്നു നൽകിയിരുന്നത്. അതാണ് ഈ രീതിയിൽ വർദ്ധിച്ചത്. 1000 മുതൽ 5000 ലിറ്റർ വരെയാണെങ്കിൽ 22 രൂപ 5 പൈസ നൽകണം. പഴയത് 21 രൂപ ആയിരുന്നു പഴയ വെള്ളക്കരം. ഭൂമിയുടെ ന്യായവില അനുസരിച്ച് സ്വാഭാവികമായി ന്യായവില രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ന്യായവില 10% വെച്ച് ഉയരുകയാണ്. ന്യായവില 10000 രൂപയായിരുന്നുവെങ്കിൽ രജിസ്ട്രേഷൻ തുക അത് 100 രൂപയുടെ വർധനമുണ്ട്. 1 ലക്ഷം രൂപയാണ് എങ്കിൽ 1000 രൂപയായി വർദ്ധിക്കും. 10 ലക്ഷത്തിന് 10000 രൂപയായി രജിസ്ട്രേഷൻ തുക വർദ്ധിക്കുകയാണ് ഇന്നു മുതൽ. ഭൂനികുതിയും ഇന്നു മുതൽ കൂടുകയാണ്. ഏറ്റവും കുറഞ്ഞ വർധന 8.16-ന് 2.50 രൂപയാണ്. കൂടിയ വർധന 8.16-ന് 10 രൂപയാണ് ഇന്നു മുതൽ വർദ്ധിക്കുന്നത്. മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലും നിരക്ക് വ്യത്യാസമുണ്ടാകും. അതിനനുസരിച്ചാണ് ഈ രീതിയിൽ കുറഞ്ഞ കൂടിയ തുകകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഹരിത നികുതി ഇന്നു മുതൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തുകയാണ്. ഡീസൽ വാഹനങ്ങൾക്ക് ഡീസൽ കാറിന് 1000 രൂപയാണ് ഹരിത നികുതി. മീഡിയം വാഹനങ്ങൾക്ക് 1500 രൂപയും ബസ്, ലോറി എന്നിവയ്ക്ക് 2000 രൂപയുമാണ് ഹരിത നികുതി. 10 വർഷമോ അതിലധികമോ പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഹരിത നികുതി 50% വർധന ഉണ്ടാകും. പഴയ വാഹനത്തിൻ്റെ റീ രജിസ്ട്രേഷൻ അതിനും വർധനവ് ഇന്നു മുതൽ നടപ്പാവുകയാണ്. കൂടാതെ ഡിജിറ്റൽ ആസ്തിക്ക് നേരത്തെ പ്രഖ്യാപിച്ച നികുതി അത് ഇന്നു മുതൽ നടപ്പാകും. ക്രിപ്റ്റോ കറൻസി അടക്കമുള്ളവയ്ക്ക് 30% അധിക നികുതി ഇന്നു മുതൽ നൽകി തുടങ്ങേണ്ടതുണ്ട്. അത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നൽകണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കൂടാതെ പാൻ, ആധാർ ബന്ധിപ്പിക്കാനുള്ള സമയപരിധി ദീർഘിപ്പിച്ച് നൽകി. പക്ഷേ ഇനി ബന്ധിപ്പിക്കണമെങ്കിൽ 500 രൂപ പിഴ നൽകേണ്ടതുണ്ട് എന്നൊരു പ്രത്യേകതയുമുണ്ട്. ഒപ്പം ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പാരസെറ്റമോൾ അടക്കം സാധാരണക്കാർ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഒപ്പം കോവിഡ് മായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾക്കടക്കം 800ഓളം മരുന്നുകൾക്കാണ് ഉമേഷ് വിലവർധന ഉണ്ടാകുന്നത്. അതും ചെറിയ കാര്യമൊന്നുമല്ല. തീർച്ചയായും ഇത് 10% വരെ വിലവർധനമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിലേറ്റവും സുപ്രധാനം ജീവൻ രക്ഷാ മരുന്നുകൾ എന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭാരമാകാൻ പോകുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് ലഭിച്ചിരുന്ന മരുന്നുകളാണ്. അതായത് ജീവൻ രക്ഷാ മരുന്നുകൾ ഒരുപക്ഷെ വേറൊരു ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്നത്, പക്ഷേ ജീവിതശൈലി രോഗങ്ങൾ എല്ലാ മാസവും സ്ഥിരമായി വാങ്ങി ഉപയോഗിക്കുന്ന കുടുംബാംഗങ്ങൾ, ഒരു കുടുംബത്തിലെ 2-3 പേർ വരെ ഇത്തരം സ്ഥിരമായി ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹത്തിൽ രക്താതി സമ്മർദ്ദത്തിനും അടക്കമുള്ള മരുന്നുകൾ കൃത്യമായി വാങ്ങി കഴിച്ചു പോകേണ്ട കുടുംബാംഗങ്ങളുണ്ട്. ആ കുടുംബത്തിൻ്റെ ജീവിത ചിലവ് അത് ഇത്തരത്തിൽ താളം തെറ്റിക്കും ഈ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ വിലവർധനവ്. ഇത് കൂടാതെയാണ് പാരസെറ്റമോൾ അടക്കം കോവിഡിന് സാധാരണഗതിയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന്. ഒരുപക്ഷെ വിപണിയിൽ അതിൻ്റെ ഒരു വിലവർധന സ്വാഭാവികമായി നമുക്ക് ലഭിക്കുന്ന പാരസെറ്റമോളിനടക്കം നമുക്ക് ലഭിക്കുന്ന തുക വളരെ നമ്മുടെ വിപണിയിൽ ലഭിക്കുന്ന വില വളരെ കുറവാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ പാരസെറ്റമോൾ തുടങ്ങിയവയ്ക്കൊന്നും സാധാരണഗതിയിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിയാൽ വില വലിയ രീതിയിൽ ബാധിക്കില്ല, അല്ലെങ്കിൽ വലിയ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർക്ക് ഇന്നു മുതൽ അതും തിരിച്ചടിയാണ്. 10% വരെയാണ് വിവിധ മരുന്നുകൾക്ക് വില ഇന്നു മുതൽ വർദ്ധിക്കുന്നത്. എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും വിലവർധനവിൻ്റെ തുടക്കമാണ്. ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 തന്നെ എല്ലാ മേഖലകളിലും ജനത്തിൻ്റെ നടുവൊടിയുന്ന പശ്ചാത്തലമാണ്. ജീവിത ചെലവേറും, ജീവിത ഭാരം കൂടും. ഉമേഷ് ബാലകൃഷ്ണനാണ് എൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇന്ധന വില വർധനവിന് പിന്നാലെ യാത്രക്കാർക്ക് ഇരട്ടടിയായി ദേശീയപാതയിലെ ടോൾ നിരക്ക് വർധനവ് നിലവിൽ വന്നു. 10 രൂപ മുതൽ 65 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. കാറടക്കം ചെറുവാഹനങ്ങൾക്ക് 10 രൂപ അധികം ഈടാക്കും. വലിയ വാഹനങ്ങൾക്ക് 65 രൂപ വർദ്ധിപ്പിച്ചു. തൃശൂർ പാലിയേക്കരയിൽ ടോൾ നിരക്കിൽ മാറ്റമില്ല. ഇതിനിടെ പാലക്കാട് തൃശൂർ ദേശീയപാതയിലെ പന്നിയങ്കരയിൽ ടോളിന്റെ പേരിൽ തീവെട്ടിക്കൊള്ള, ടോൾ പ്ലാസ പ്രവർത്തനം തുടങ്ങി 1 മാസത്തിനുള്ളിൽ വീണ്ടും നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. അമിത നിരക്ക് കുറയ്ക്കാതെ സ്വകാര്യ ബസ്സുകളിൽ നിന്ന് ഇന്നു മുതൽ ടോൾ പിരിവ് ആരംഭിച്ചാൽ സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ബസ്സുടമകൾ അറിയിച്ചു. മാർച്ച് 9 പന്നിയങ്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചത്. എന്നാൽ മാസം 1 തികയുന്നതിന് മുൻപ് നിരക്കുകൾ 10% വർദ്ധിപ്പിച്ച് യാത്രക്കാരെ കൊള്ളയടിക്കുകയാണ് ടോൾ കമ്പനി. പുതുക്കിയ നിരക്ക് ഇന്ന് പ്രാബല്യത്തിൽ വരുന്നതോടെ ഒരു വശത്തേക്ക് കാറിന് 100 രൂപയും മിനി ബസ്, ചെറുകിട വാണിജ്യ ചരക്ക് വാഹനങ്ങൾക്ക് 155 രൂപയാകും നിരക്ക്. ബസ്സുകൾക്കും ട്രക്കുകൾക്കും 310 രൂപയാണ് ഒറ്റത്തവണ കടന്നുപോകാനുള്ള നിരക്ക്. 50 തവണ കടന്നുപോകാനുള്ള പ്രത്യേക പാസിന് 10355 രൂപ നൽകണം. നേരത്തെ ഇത് 9400 രൂപയായിരുന്നു. ഇത് കൊള്ളയാണെന്നും അമിത നിരക്ക് കുറയ്ക്കണമെന്നും ബസ്സുടമകൾ ആവശ്യപ്പെട്ടു. ഇനി മുതൽ ഇപ്പോൾ 10,000-ലധികം ആക്കാൻ ആണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു ടോൾ നിരക്ക് കൊടുത്ത് ഈ ടോൾ പ്ലാസയിലൂടെ ഒരു ബസ്സും കടന്നു പോകേണ്ടതില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ബസ്സുടമകളുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്വകാര്യ ബസ്സിൽ നിന്ന് ടോൾ പിരിക്കുന്നത് നിർത്തിവെച്ചിരുന്നെങ്കിലും ഇന്നു മുതൽ ടോൾ പിരിവ് പുനരാരംഭിക്കുമെന്നാണ് ടോൾ കമ്പനി വ്യക്തമാക്കുന്നത്. എന്നാൽ അമിത നിരക്ക് കുറയ്ക്കാതെ ടോൾ പിരിച്ചാൽ സർവീസുകൾ ടോൾ പ്ലാസയ്ക്ക് മുൻപിൽ അവസാനിപ്പിക്കുമെന്ന് ബസ്സുടമകൾ വ്യക്തമാക്കി. News18 പാലക്കാട്. Mahatma Gandhi, Deshia, Gramina, Tolura Pathiude, Puduki, Vedan and Reka in the Mudal Nilavilverum, Kerala Mulpade, Patu Samstanangalum, Kendra Parana Pradesh and Lamana, Anjida Manatratigam, Nireka Varte Pichada. Vidam Sanangalil, Nala Ruba Mudal, Idipati on the Ruba Variana, Barthanava, Keralatil, Idibat Ruba Kudi. The level Idu Tonuti on the Ruby Iron, the Munuti Padran, the Ruby Ayana, Kendra Sarkar, we are there. Namukinimata Chilla Vartakaleka program. Governor Barod Niyamanangalilum, Nikam Cheyalum, Bharaghadana Bhedagati Avashyappatta, Parliamentil, CPM, in the Sogari Bill Avadharippikkum. Governor Barod Niyamanam, Janaprathinithigalude, Vote Anusarischu, Theerumanikkanamennnanu, Billil Avashyappedunnathu. V. Shivadathan MP aanu, Bill Rajya Sabhayil, Avadharippikkuka. കേരളത്തിൽ ഗവർണറും സംസ്ഥാന സർക്കാരും ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് സ്വകാര്യ ബിൽ സിപിഐഎം അവതരിപ്പിക്കുന്നത്. സ്വകാര്യ ബില്ലുകൾ പാർലമെന്റിൽ അംഗീകരിക്കപ്പെടാറില്ലെങ്കിലും വിഷയം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ബില്ലിലൂടെ സാധിക്കും. കേരളത്തിനു പുറമെ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഗവർണർ സർക്കാർ പോര് തുടരുന്നുണ്ടെങ്കിലും ഇത്തരമൊരു നീക്കം മറ്റു പാർട്ടികളിൽ നിന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറും ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതാണ് പതിവെങ്കിലും പാർട്ടിയുടെ നിലപാട് വ്യക്തമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ബിൽ. നിയമസഭ വഴി ഗവർണർമാരെ നീക്കം ചെയ്യുന്നതിനുള്ള അവസരം വേണം. സംസ്ഥാന താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഗവർണർമാർ അതിൽ വീഴ്ച വരുത്തുമ്പോൾ പിൻവലിക്കാൻ നിയമസഭയ്ക്ക് അധികാരം നൽകണം. 3-2 ഭൂരിപക്ഷത്തോടെ നിയമസഭ പ്രമേയം പാസാക്കിയാൽ ഗവർണറെ പിൻവലിക്കണം. നിയമസഭാംഗങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളുടെയും വോട്ട് അടിസ്ഥാനമാക്കണമെന്നും ബില്ലിൽ നിർദ്ദേശമുണ്ട്. News18 ഡൽഹി. പുസ്തകങ്ങൾ പ്രസ്താവനകളെല്ലാം പ്രകൃതി സംരക്ഷിക്കുന്നതിനെ പറ്റിയാണ്. പക്ഷെ പ്രകൃതിയുടെ മുകളിൽ നിരന്തരമായിട്ട് ഭീകരമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെന്റർ ഫോർ എർത്ത് സയൻസിനെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ റിപ്പോർട്ട് കാണാം ഇടവേളയ്ക്ക് ശേഷം. വാർത്താ ബുള്ളറ്റിൻ തുടരുന്നു. IT പാർക്കുകളിൽ മദ്യശാലകൾ പ്രവർത്തനം തുടങ്ങാൻ വൈകും. പ്രത്യേക ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള കാലതാമസമാണ് കാരണം. വീര്യം കുറഞ്ഞ മദ്യ ഉൽപ്പാദനത്തിലുള്ള വൈനറികൾക്കായും ചട്ടങ്ങൾ രൂപീകരിക്കും. അതേസമയം സർക്കാരിന്റെ പുതുക്കിയ മദ്യനയത്തിനെതിരെ എതിർപ്പുകൾ ശക്തമാവുകയാണ്. IT മേഖലയുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന് സർക്കാർ പച്ചക്കൊടി കാട്ടിയെങ്കിലും നടപടിക്രമങ്ങൾ ബാക്കിയാണ്. IT പാർക്കുകളിലെ ബാർ റെസ്റ്റോറൻറ്റുകൾക്കായി പ്രത്യേക ചട്ടങ്ങൾ രൂപീകരിക്കണം എന്നതാണ് ആദ്യ കടമ്പ. ഇതിന് എക്സൈസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ട് നിയമവകുപ്പ് പരിശോധിക്കും. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയും കടന്നു വേണം ചട്ടങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ. ഇതിന് ചുരുങ്ങിയത് 1.5 മാസമെങ്കിലും വേണ്ടിവരുമെന്നാണ് നികുതി വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ശേഷം മദ്യശാലകൾ നടത്താൻ താൽപര്യരും യോഗ്യരുമായ കമ്പനികളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിക്കും. IT മദ്യശാലകളിൽ ജീവനക്കാർക്ക് പെരുമാറ്റച്ചട്ടമുണ്ടാക്കുന്നതും നിരീക്ഷിക്കുന്നതും ആരെന്ന കാര്യത്തിലും അവ്യക്തത തുടരുകയാണ്. 172 ഔട്ട്ലെറ്റുകൾ തുറക്കാമെന്ന നിർദ്ദേശമാണ് ബെവ്കോ മുന്നോട്ട് വെച്ചത്. എന്നാൽ നേരത്തെ പൂട്ടിയ 50 എണ്ണം പ്രീമിയം ഔട്ട്ലെറ്റുകളാക്കി ആദ്യഘട്ടത്തിൽ തുറക്കാനാണ് സാധ്യത. മുന്നണിക്കുള്ളിലും പുറത്തുനിന്ന് എതിർപ്പുകൾ ശക്തമാകുമ്പോഴും മദ്യനയം പ്രഖ്യാപിച്ച സർക്കാർ ഉത്തരവിറക്കി. തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് സർക്കാരിന്റെ നടപടി. News18 തിരുവനന്തപുരം. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനമാകെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ വേറിട്ടൊരു പ്രതിഷേധമുയർത്തുകയാണ് കോഴിക്കോട് മാത്തോട്ടം സ്വദേശി മദനി. കടം മൂലം വീട് വിൽക്കാനൊരുങ്ങിയപ്പോൾ സർവേക്കല്ല് സ്ഥാപിച്ചതിനാൽ വിൽപ്പന മുടങ്ങി. അതോടെയാണ് വീട്ടുടമ ആ തീരുമാനമെടുത്തത്. സഖാക്കൾക്കൊരു സുവർണ അവസരം. 27 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ഉദ്ദേശിച്ച വീടും പുരയിടവും 25 ലക്ഷം രൂപയ്ക്ക് നൽകാൻ തയ്യാറാണ്. കേരയിൽ പദ്ധതിയിലൂടെ നഷ്ടമാകുന്ന സ്വത്തിന്റെ 4 ഇരട്ടി ലഭിക്കുമെന്ന് പറഞ്ഞ സഖാക്കൾ ആരെങ്കിലും വീട് വാങ്ങാൻ തയ്യാറാണോ? കോഴിക്കോട് മാത്തോട്ടത്തെ വീടിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിലെ വാചകങ്ങളാണ്. വീട്ടുടമ മദനിയാണ് ഈ ബോർഡ് സ്ഥാപിച്ചത്. പല ആളുകളും വന്നു നോക്കിപ്പോയി. 2 ആഴ്ച മുമ്പ് ഒരു ടീം വന്ന് നമ്മളെ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ്. അവർ വന്ന് പിന്നെ അവർ ഫാമിലിയൊക്കെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അവർ പിന്നെ സംസാരിക്കാൻ വരാം. അന്ന് ഞാൻ 27 ലക്ഷം രൂപയാണ് വീടിന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും 27 പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കിട്ടൂലല്ലോ. അപ്പം അത് പിന്നെ സംസാരിക്കാൻ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഒരു സുപ്രഭാതത്തിൽ ഒരു നോട്ടീസ് പോലും തരാണ്ട് പെട്ടെന്ന് കുറേ പോലീസുകാരെ അകമ്പടിയോട് കൂട്ടിയിട്ട് വന്നിട്ട് കുറ്റിയടിക്കുന്നത്. അതവർ കണ്ടപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഇതൊന്ന് പിന്മാറുക ചെയ്ത്. സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം വൈറലായി. അതുകൊണ്ട് നിരവധി ഫോൺ കോളുകളാണ് വരുന്നത്. സംഭവം സത്യമാണോ എന്നറിയാൻ വിളിക്കുന്നവരാണ് കൂടുതലും. നമ്മളെ പ്രദേശത്താണ് ഞാനൊരു ഫ്ലക്സ് വെച്ചത്. അതാരൊക്കെ എടുത്ത് പിന്നെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഇട്ടപ്പോൾ അതൊരു വൈറലായി. പല ആളുകളും വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഇത് ട്രോളാൻ വേണ്ടിയിട്ട് വെച്ചതാണോ അല്ലെങ്കിൽ ശരിക്കുള്ളതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ ഇങ്ങനെ വിളിക്കുന്നു. ഭീഷണിയുമായും ഫോൺ കോളുകൾ വരുന്നുണ്ട്. എന്നാൽ പേടിപ്പിച്ചാൽ താൻ പേടിക്കില്ലെന്ന് വീട്ടുടമ. നീ വികസനത്തിന് എതിരാണോ, നീ എങ്ങനെ നമ്മളെ പാർട്ടിക്കെതിരെ ബോർഡ് വെക്കുക എന്നൊക്കെ വെച്ചാൽ കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതൊന്നും വകവെച്ചില്ല. കാരണം ഞാനതങ്ങനെ ഒരു പാർട്ടിക്ക് പിന്നെ എതിരായിട്ടുള്ള ഒരു ബോർഡും കാര്യങ്ങളൊന്നുമല്ല. പദ്ധതിയുടെ സ്ഥലമെടുപ്പിനെയും സർവേ രീതിയെയും ന്യായീകരിക്കുന്നവരിൽ ഏതെങ്കിലും ഒരാൾ തന്റെ പ്രശ്നത്തിന് മറുപടി തരുമോ എന്ന് അറിയും വരെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് മദനി. News18 കോഴിക്കോട്. തിരുവനന്തപുരത്ത് സെന്റർ ഫോർ എർത്ത് സയൻസസിനെതിരെ വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പരിസ്ഥിതി നശീകരണ ആരോപണവുമായാണ് സ്ഥാപനത്തിനെതിരെ ചലച്ചിത്രകാരൻ രംഗത്തെത്തിയിരിക്കുന്നത്. ആക്കുളത്തെ സ്വാഭാവിക വനപ്രദേശം നശിപ്പിക്കുന്നുവെന്ന ആരോപണമാണ് അടൂർ ഗോപാലകൃഷ്ണന്റേത്. പാഠപുസ്തകങ്ങൾ പ്രസ്താവനകളെല്ലാം പ്രകൃതി സംരക്ഷിക്കുന്നതിനെ പറ്റിയാണ്. പക്ഷേ പ്രകൃതിയുടെ മുകളിൽ നിരന്തരമായിട്ട് ഭീകരമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ സെൻറ്ററിൻ്റെ ഡയറക്ടർ ഇയാളാരും ഒരു എനിക്ക് എടുത്തെഴുതാൻ എന്നായിരിക്കും അവർ വിചാരിച്ചത്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വിചാരിച്ചോട്ടെ. ഞാൻ എൻ്റെ കടമയെന്നുള്ള നിലയിലാണ് എഴുതിയത്. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു പരിസ്ഥിതിയെ തന്നെ നശിപ്പിക്കുന്ന നിലയ്ക്കാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. പാഠപുസ്തകങ്ങൾ പ്രസ്താവനകളെല്ലാം പ്രകൃതി സംരക്ഷിക്കുന്നതിനെ പറ്റിയാണ്. പക്ഷേ പ്രകൃതിയുടെ മുകളിൽ നിരന്തരമായിട്ട് ഭീകരമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു നല്ല ദൃഷ്ടാന്തമാണ് ഈ എൻ്റെ ഈ വീട്ടുവാതുക്കൽ ആക്കുളം കായലിലും നമ്മുടെ കോട്ട ജംഗ്ഷനും അടുത്ത് കിടക്കുന്ന ഈ ഏതാണ്ടൊരു 10 ഏക്കറോളം വരുന്ന ഒരു സ്വാഭാവിക വനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്ന്. ഞാനിവിടെ താമസക്കാരന് വരുന്നത് 79-ലാണ്. ആ സമയത്ത് അത് നിറച്ച് പല ജീവജാലങ്ങളുണ്ടായിരുന്നു. വൈകുന്നേരം സന്ധ്യയായി കഴിഞ്ഞാൽ ഈ കാടന്മാരെല്ലാം കൂടെ കൂവായിരുന്നു. ആ മാതിരി ഒരു അവരുടെ ഒരു പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു അത്. അതെല്ലാം കഴിഞ്ഞ് കുറേശ്ശായിട്ട് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം തന്നെ ഈ വാർത്ത ഞാൻ കേട്ടു. അവിടെ എർത്ത് സയൻസുകാർ അവർക്ക് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കും, അവരുടെ ജോലിക്കാർക്ക് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ വെട്ടിത്തെളിച്ച് സ്ഥലം ഉണ്ടാക്കാൻ പോവാണ്, അവിടെ കെട്ടിടം കെട്ടാൻ പോവാണെന്ന് കേട്ടു. ആ സമയം മുതൽ ഞാൻ ശരിക്കും അതിൻ്റെ ഡയറക്ടർക്ക് ഞാൻ എഴുതി ഇത് സ്വാഭാവിക വനമാണ്, മാത്രമല്ല ഈ ഓരോ നാട്ടിലും പ്രത്യേകിച്ച് ടൗണുകളിൽ ഒരു ടൗണിനുള്ളിൽ ഒരു വനം ഉണ്ടാവുക, സ്വാഭാവിക വനം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. കാരണം അതിന് പറയുന്നത് ആ നഗരത്തിൻ്റെ ശ്വാസകോശമാണെന്നാണ് പറയുന്നത്. മറ്റെല്ലാ രീതിയിലുള്ള മാലിന്യങ്ങളും അന്തരീക്ഷ മലിനീകരണങ്ങളുമൊക്കെ ഈ അത് സംസ്കരിക്കാനായിട്ടുള്ള കഴിവ് ഈ വനത്തിനുണ്ട്. ഈ പച്ചപ്പ് അത് നശിപ്പിക്കുകയല്ല. എല്ലാ രാജ്യങ്ങളിലും അത് വളരെ ന്യൂയോർക്കിൻ്റെ നടുവിൽ പോലും വലിയ വനമുണ്ട്. വളരെ ഇച്ചിരി ഇല്ലാത്തൊരു ഐലൻഡാണ് സിംഗപ്പൂരിൻ്റെ മുക്കാൽ ഭാഗം അവർ ഒരു ഒരു വലിയ വനം വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന വനമാണ് അത്. വളരെ സൂക്ഷിച്ച് കാര്യമായിട്ട് അവർ കരുതി എല്ലാവരും ജന്തുജാലങ്ങളും അതിനകത്തുണ്ട്, അങ്ങനെ സൂക്ഷിച്ചിരിക്കുക. അങ്ങനെ ലോകമെമ്പാടും യൂറോപ്പിൽ പോയാലും ഇതുപോലെ തന്നെ വലിയ വലിയ നഗരങ്ങളുടെ നടുവിലൊക്കെ വലിയ വലിയ സ്ഥലം, ഒരുപാട് ഏരിയ, ചെറിയ ഏരിയ ഒന്നുമല്ല, വനമായിട്ട് അവർ സംരക്ഷിച്ചിട്ടുണ്ട്. കാരണം ഈ വനമാണ് അവരെ ഈ നമ്മൾ പല ദൂഷ്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള അതിനുള്ളൊരു വഴി അതാണ്. സാർ ഇപ്പോൾ ഈ കത്ത് സാർ അയച്ചതിന് ശേഷം എന്തെങ്കിലും അയച്ചിട്ട് ഒരു മറുപടിയും വന്നില്ല. അതിൻ്റെ അവർ വളരെ ധിക്കാരപൂർവ്വം അവർ വിചാരിച്ചാണ് ഇയാൾ ആരാണ് നമുക്ക് എടുത്തെഴുതാൻ, അയാൾ വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, ഇവിടുത്തെ സെൻറ്ററിൻ്റെ ഡയറക്ടർ, ഇയാളാരും ഒരു എനിക്ക് എടുത്തെഴുതാൻ എന്നായിരിക്കും അവർ വിചാരിച്ചത്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വിചാരിച്ചോട്ടെ. ഞാൻ എൻ്റെ കടമയെന്നുള്ള നിലയിലാണ് എഴുതിയത്. കാരണം ഇത് ഈ നഗരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാഭാവിക വനം, നാച്ചുറൽ ഫോറസ്റ്റാണ്, ഇത് നശിപ്പിക്കരുത്. അവിടുത്തെ ഒരു നീലറവ് പോലും ഉണ്ട്. അതുപോലെ ഒരു 6 മാസം മുമ്പ് അവരത് പിന്നെ അവിടെ Adikad Nandakana Matriana, where you bulldozer under the automotive artichinarity, Ulachadilu, Tadi, Talapu Elamada, and Nero Power and Yadan Nero Retuanum, a Kai Lake Jaranet. Ah, the Roro cleaner. If I eat Chudu look at the Roro Darikina, out of another Posanya Ragan Salavan. In the young Kana Garana, either the bulldozer. He in a Porthopina, he piled a Chadupodai, Nero on the Autocratic Cell. His Chadpilla Katanavi. I don't upper Padimodanga Chinese the Karnan. I like Arthil the letter. I then have to Chadupillu in a bulldozer, other Gandana. Sir, the Mukinathan in the further state government, it was central government. Jaina, Avila, and Vanamo Pantri of Richu. Shashindra. They would have delivered the Kotatana. The other time, which was again a most urgent energy and carry on. Either the Narthalakana, Narthikana. When the tomb is not the Kana Metindo, a Langaritillari. I want to know Arikiana. Other when Chief Conservator of Forests and a Vilikun. It's very hard to do. ആഗോളത്തെ സ്വാഭാവിക വനപ്രദേശങ്ങൾ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനത്തിനെതിരെയാണ് വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ലക്ഷദ്വീപിൽ വീണ്ടും ബഹുജന പ്രക്ഷോഭം ശക്തമാകുന്നു. പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ ഭരണകൂടം പ്രഖ്യാപിച്ച നിരോധനാജ്ഞ രണ്ടാഴ്ച പിന്നിടുകയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചതോടെ ഭരണകൂടത്തിനെതിരായി പ്രതിഷേധങ്ങൾ ദ്വീപുകളിൽ സജീവമായിരുന്നു. ഇതിനെ തടയിടാൻ ഭരണകൂടം നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിലെ ആദ്യ പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ MP മുഹമ്മദ് ഫൈസലിന്റെ നേതൃത്വത്തിൽ നിരോധനാജ്ഞ മറികടന്ന് ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. വിനോദസഞ്ചാര പദ്ധതികൾക്കായി സ്വകാര്യ ഭൂമി ഏറ്റെടുക്കുന്നതടക്കം ജനവിരുദ്ധ തീരുമാനങ്ങൾ പിൻവലിക്കാത്ത സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് MP പറഞ്ഞു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഔപചാരികമായിട്ടുള്ള പരിപാടിയിൽ വച്ച് വാക്കൗട്ട് നടത്തിക്കൊണ്ട് ആ ഔട്ട്റീച്ച് പ്രോഗ്രാം ബഹിഷ്കരിച്ചിറങ്ങിയതോടുകൂടി ലക്ഷദ്വീപ് ജനത ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടി അഡ്മിനിസ്ട്രേഷന്റെ ഏത് കിരാതമായ നിയമങ്ങളെയും നേരിടാൻ ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് തയ്യാറാണെന്നുള്ള ഒരു സന്ദേശമാണ് ലക്ഷദ്വീപ് ജനത ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് കൊടുത്ത മുന്നറിയിപ്പ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സർക്കാർ മേഖലയിലെ 2400 തസ്തികകളാണ് ദ്വീപിൽ നിർത്തലാക്കിയത്. ഭൂമിയേറ്റെടുക്കൽ, സ്ഥാപനങ്ങളുടെ അടച്ചുപൂട്ടൽ എന്നിവ നിർബാധം തുടരുന്നതായും സമരക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ലക്ഷദ്വീപിൽ ആഞ്ഞടിച്ച പ്രതിഷേധങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങൾ നിലവിൽ വന്നതോടെ പിൻവലിച്ചിരുന്നു. News18 കൊച്ചി. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് നടക്കും. രാവിലെ 9:45-നാണ് പരീക്ഷ ആരംഭിക്കുക. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ അടുത്ത മാസം 26-നും SSLC പരീക്ഷകൾ 29-നുമാണ് അവസാനിക്കുക. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത ക്രൈംബ്രാഞ്ച് DYSPയെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങി വിജിലൻസ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ 2 ദിവസം സമയം നൽകിയിട്ടും അന്വേഷണവുമായി സഹകരിക്കാത്തതിനെ തുടർന്നാണ് വിജിലൻസ് കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രതിയായ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP ഹംസയെ രക്ഷിക്കാൻ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമച്ചതാണ് കേസ്. കേസിൽ CPM വാളയാർ ലോക്കൽ കമ്മിറ്റി അംഗം മുഹമ്മദ് റാഫിയെ 2 ദിവസം മുൻപാണ് പ്രത്യേക വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഹംസയുടെ ബിനാമി എന്ന് സംശയിക്കുന്ന മുഹമ്മദ് റാഫിക്കെതിരെ കൂടുതൽ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ DYSP ഹംസയ്ക്ക് വേണ്ടി വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയ മുഹമ്മദ് റാഫിക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ CPM ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല. DYSP ഹംസ മുൻപ് വാളയാറിൽ SI ആയും ചിറ്റൂരിൽ CI ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സമയങ്ങളിൽ CPM ജില്ലാ നേതാക്കളുമായി അടുപ്പം പുലർത്തിയ ഹംസയെ രക്ഷിക്കാനാണ് CPM പ്രാദേശിക നേതാവ് തന്നെ വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയതെന്നാണ് സൂചന. അതേസമയം കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് കത്ത് നൽകിയിട്ടും DYSP ഹംസ അതിന് തയ്യാറാകാത്തത് അന്വേഷണ സംഘം ഗൗരവത്തോടെയാണ് കാണുന്നത്. നിലവിൽ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSPയായ ഹംസ മെഡിക്കൽ ലീവിലാണെന്നാണ് വിവരം. കേസിൽ ഹംസയുടെ ഭാര്യയെയും മറ്റൊരു ബന്ധുവിനെയും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. 2019 സെപ്റ്റംബർ 11-ന് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP ഹംസയുടെ പാലക്കാട്ടെ വീട്ടിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ 9,65,000 രൂപയും സ്വർണവും ഭൂമിയിടപാട് രേഖകളും പിടിച്ചെടുത്തിരുന്നു. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇല്ലാത്ത ഇടപാടിന്റെ പേരിൽ വ്യാജരേഖ ചമച്ചത്. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. കലോത്സവത്തിൽ താരമായത് കളക്ടർ. കാണാം ഇടവേളയ്ക്ക് ശേഷം. അവിശ്വാസ പ്രമേയം വോട്ടിനിടെ മുൻപ് രാജിവെക്കുമെന്ന വാർത്തകൾ തള്ളി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. അവസാന പന്തുവരെ പോരാടുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഇമ്രാൻ പറഞ്ഞു. തന്റെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ അമേരിക്കയാണെന്നും അദ്ദേഹം പറഞ്ഞു. വികാരാധീനായിരുന്നു ഇമ്രാന്റെ പ്രസംഗം. जो होगा मैं अभी भी लोगों को ये, क्योंकि मुझे अभी भी उम्मीद है कि जो हमारे लोग अपना सौदा करके वहाँ बैठे हुए हैं, मैं अभी भी आपसे ये कहता हूँ कि हमेशा के लिए ये आपके ऊपर एक मोहर लगने लगी है. ये ना लोगों ने आपको माफ़ करना है, ना लोगों ने आपको भूलना है, ना आपकी इस बात को माफ़ करना है, भूलना है, ना जो लोग आपको हैंडल कर रहे हैं ना उनको माफ करना है और भूलना लोगों ने. വിദേശ ശക്തികൾ രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം ഇമ്രാൻഖാൻ ആവർത്തിച്ചു. അമേരിക്കയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പിന്നിൽ. ഒരു വിദേശ രാജ്യം തന്നെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ഷെരീഫും മുഷ്റഫും രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു. നവാസ് ഷെരീഫ് നേപ്പാളിൽ നരേന്ദ്രമോദിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാൻ കടന്നുപോകുന്നത് നിർണായക നിമിഷങ്ങളിലൂടെയാണെന്ന് ഇമ്രാൻഖാൻ പറഞ്ഞു. പാകിസ്ഥാന്റെ ഉയർച്ച താഴ്ചകളും രാജ്യം അപമാനിക്കപ്പെടുന്നതുമെല്ലാം കണ്ടയാളാണ് താൻ. പല പാക് നേതാക്കളും പണമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. തനിക്ക് നേരത്തെ തന്നെ പണം ഒരു പ്രശ്നമായിരുന്നില്ല. ജനതയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനാണ് തന്റെ ശ്രമം. പാകിസ്ഥാൻ ചെയ്ത ത്യാഗത്തിന്റെ ഗുണം രാജ്യത്തിന് ലഭിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ദേശീയ അസംബ്ലി അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. വോട്ടെടുപ്പ് വേണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് പിന്നാലെ ചർച്ച മാറ്റാൻ ഡെപ്യൂട്ടി സ്പീക്കർ തീരുമാനിക്കുകയായിരുന്നു. ഞായറാഴ്ച ചർച്ചയാകാമെന്ന് സഭാധ്യക്ഷൻ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. INL പതാകയും ചിഹ്നങ്ങളും അനധികൃതമായി ഉപയോഗിക്കുന്നുവെന്നാരോപിച്ച് വഹാവ് പക്ഷത്തിനെതിരെ നിയമ നടപടിയുമായി കാസിം ഇരിക്കൂർ വിഭാഗം. INL എന്ന പേരിൽ പ്രവർത്തിക്കാൻ വഹാവ് പക്ഷത്തിന് അവകാശമില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പറഞ്ഞു. കോഴിക്കോട് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗം മന്ത്രി അഹമ്മദ് ദേവർ കോവിലിനെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. INL ദേശീയ നേതൃത്വം പിന്തുണയ്ക്കുന്ന കാസിം ഇരിക്കൂർ പക്ഷം പുതിയ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ച് ഭാരവാഹികളെയും പ്രഖ്യാപിച്ചു. എന്നാൽ ദേശീയ നേതൃത്വത്തെ അംഗീകരിക്കാതെ INL കേരള എന്ന നിലയ്ക്ക് മുന്നോട്ടു പോവുകയാണ് AP അബ്ദുൾ വഹാബ് നേതൃത്വം കൊടുക്കുന്ന വിഭാഗം. ഇവർ പതാകയും മറ്റു പാർട്ടി ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നതിനെതിരെ നിയമ നടപടി തുടങ്ങിയെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ. അതുപോലെ തന്നെ പതാകയോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമ നടപടി തുടങ്ങിക്കഴിഞ്ഞു. ചെറിയൊരു സമയത്തിന്റെ പ്രശ്നമാക്കി. LDF അംഗീകാരം മറുപക്ഷവും അവകാശപ്പെടുന്നുണ്ടെങ്കിലും മന്ത്രി അഹമ്മദ് ദേവർ കോവിൽ LDF യോഗത്തിൽ പങ്കെടുത്തത് ചൂണ്ടിക്കാണിച്ചാണ് കാസിം ഇരിക്കൂർ പക്ഷം പ്രതിരോധിക്കുന്നത്. കേരളത്തിലെ നിയമസഭാ പ്രാതിനിധ്യമുള്ള ബാക്കിയാണെങ്കിൽ ആ MLA ഞാനാണ്. സ്വാഭാവികമായും ഔദ്യോഗികം എന്ന പ്രശ്നമില്ല. അയ്യനൊന്നും മാത്രമേ നിലവിലുള്ളൂ. മറ്റാരെങ്കിലും പറഞ്ഞാൽ അത് അന്വേഷിക്കാതെ പോകും. കൊടുവള്ളി മുൻ MLA കാരാട്ട് റസാഖും ഇന്നലെ ചേർന്ന യോഗത്തിനെത്തിയിരുന്നു. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ശക്തമാക്കാനും ഡിസംബറിൽ സംസ്ഥാന സമ്മേളനം നടത്താനുമാണ് തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് എന്ന പേരിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് പരിശീലനം നൽകിയ അഗ്നിശമന സേനയുടെ പ്രവൃത്തി മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KA Surendran. പാകിസ്ഥാനെ പോലെ ഭീകരവാദ സംഘടനകൾക്ക് സർക്കാർ തന്നെ പരിശീലനം നൽകുന്ന സ്ഥലമായി കേരളം മാറി. പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാനതല പരിപാടിയിലാണ് അഗ്നിശമന സേനയിലെ അംഗങ്ങൾ എത്തി പരിശീലനം നേടിയത്. ഇത് ഉന്നത ഭരണ നേതൃത്വത്തിന്റെ അറിവോടെയാണ് എന്നതിന് ഉദാഹരണമാണെന്ന് KA Surendran ആരോപിച്ചു. ദേശവിരുദ്ധ സ്വഭാവമുള്ള സംഘടനയ്ക്ക് പരിശീലനം നൽകിയ അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണം എന്നും KA Surendran ആവശ്യപ്പെട്ടു. കൊല്ലം പുനലൂർ നഗരസഭയിൽ ഗാർഹിക കുടിവെള്ള പദ്ധതിക്കായി മാറ്റിവെച്ച തുക നഷ്ടമായെന്ന് പ്രതിപക്ഷത്തിന്റെ പരാതി. 1.25 കോടി രൂപയിൽ 80% നഷ്ടമായെന്നാണ് ആരോപണം. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് തുക നഷ്ടമാകാൻ കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പുനലൂർ നഗരസഭയിൽ കുടിവെള്ള കണക്ഷൻ എടുക്കുന്നവർക്ക് സബ്സിഡി ഇനത്തിൽ നീക്കിവെച്ചത് 5000 രൂപയാണ്. ഇതിൽ 80% തുകയും ലാപ്സായി പോയെന്നാണ് പ്രതിപക്ഷ ആരോപണം. പ്രവൃത്തി സാമ്പത്തിക വർഷത്തിൽ ഗാർഹിക കണക്ഷന് സബ്സിഡി ഇനത്തിൽ 1,25 ലക്ഷം രൂപയാണ് നീക്കിവെച്ചത്. 2500 കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതി. 1400 അപേക്ഷകരുണ്ടായിട്ടും 87 പേർക്ക് മാത്രമാണ് തുക വിതരണം ചെയ്തത്. സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ബാക്കി 1,20,60,000 രൂപയാണ് നഷ്ടമാകുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തെ കുഴപ്പമാണെന്നാണ് ഭരണസമിതി പറയുന്നത്. ആരുടെ ഭാഗത്തെ കുഴപ്പം കൊണ്ടായാലും ആളുകൾക്ക് പണം ലഭ്യമായിട്ടില്ല. പല ആളുകളും കെട്ടുതാലി അടക്കമുള്ളത് പണയം വെച്ച് കുടിവെള്ള കണക്ഷൻ എടുത്തിരുന്നു. ഈ വേനൽക്കാലത്ത് കുടിവെള്ള കണക്ഷൻ ലഭ്യമാകുന്നതിന് വേണ്ടി ആളുകൾ നടത്തിയിരുന്ന ശ്രമം ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം അത് ഇല്ലാതായിപ്പോയി. ആളുകൾക്ക് കണക്ഷൻ എടുത്തതിൻ്റെ പണം ഇന്നും ലഭ്യമാകുന്നില്ല. ഇന്ന് 31-ാം തീയതി, ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആ പദ്ധതിയുടെ കാലാവധി അവസാനിക്കുക. രേഖകൾ ഹാജരാക്കിയിട്ട് പോലും അവർക്ക് പണം നൽകാൻ തയ്യാറാകാത്തത് അങ്ങേയറ്റം അപലപനീയമാണ്. ഈ 1.25 കോടി രൂപയിൽ ആകെ 50,000 രൂപ കഴിഞ്ഞ് ബാക്കിയുള്ള മുഴുവൻ തുകയും പാഴായി പോവുകയാണ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് 1400 അപേക്ഷകളുണ്ടായിരുന്നിട്ടും 87 പേർക്ക് മാത്രം കണക്ഷൻ കൊടുത്തതിന് പിന്നിൽ. 15,000 മുതൽ 20,000 രൂപ വരെ ചെലവഴിച്ചാണ് പലരും കണക്ഷൻ എടുത്തത്. അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരെ നഗരസഭ വഞ്ചിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മനോജ് വന്മള, ന്യൂസ് 18 പുനലൂർ. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനി ദിലീപിന് അയച്ച യഥാർത്ഥ കത്ത് കണ്ടെത്തി. സുനിയുടെ സഹതടവുകാരനായ കുന്നംകുളം സ്വദേശി സജിത്തിന്റെ വീട്ടിൽ നിന്നാണ് കത്ത് കിട്ടിയത്. ചെയ്തു തെറ്റ് ഏറ്റുപറഞ്ഞ് കോടതിയിൽ മാപ്പപേക്ഷിക്കുമെന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. ഇന്നലെ ജയിലിലെത്തി അന്വേഷണ സംഘം പൾസർ സുനിയുടെ കൈയക്ഷരത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിരുന്നു. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, ഈ പൾസർ സുനിയുടെ കത്ത് എന്ന പേരിൽ നേരത്തെ ഇതിന്റെ കോപ്പിയൊക്കെ പ്രചരിച്ചിരുന്നു. സുനിയുടെ അമ്മ തന്നെ ഈ കത്തടക്കം പുറത്തുവിട്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കടക്കം ഈ കത്തിന്റെ കോപ്പി ലഭിച്ച പശ്ചാത്തലമുണ്ട്. അത് തന്നെയാണോ ഈ യഥാർത്ഥ കത്ത്? അതിന്റെ യഥാർത്ഥ കോപ്പിയാണോ ഇപ്പോൾ പുറത്തു വന്നത്? യഥാർത്ഥ കത്താണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? തീർച്ചയായും രഞ്ജിത്ത്, ഇതുമായി പ്രചരിപ്പിക്കപ്പെട്ട പകർപ്പുകളുടെ യഥാർത്ഥ കത്ത് ഇതാണ് എന്നാണ് അന്വേഷണ വ്യക്തമാക്കുന്നത്. അവ ഇന്നലെ അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം ലഭിച്ച ശേഷം ഈ കത്തിന്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിനായി പൾസർ സുനിയുടെ കൈയക്ഷരത്തിന്റെ സാമ്പിൾ ഇന്നലെ ജയിലിലെത്തി അന്വേഷണം ശേഖരിക്കുകയും ചെയ്തു. ഒപ്പം ഈ സാമ്പിൾ ഉടൻ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകും എന്നും അധികൃതർ വ്യക്തമാക്കുന്നു. എന്തായാലും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കുന്നതിനുള്ള ഏറ്റവും നിർണായകമായ തെളിവാണ് ഇത് എന്ന് അന്വേഷണം പറയുന്നു. പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന കുന്നംകുളം സ്വദേശി സജിത്തിന്റെ വീട്ടിൽ നിന്നുമാണ് കത്ത് കണ്ടെത്തിയിരിക്കുന്നത്. 2018 മെയ് 7-നായിരുന്നു ഇത്തരത്തിലൊരു കത്ത് സുനി ജയിലിൽ വെച്ച് എഴുതുകയും ചെയ്തത്. തെറ്റുകൾ പൂർണ്ണമായും ഏറ്റുപറഞ്ഞ് കോടതിയിൽ മാപ്പിരക്കും എന്ന സുനി ഈ കത്തിൽ വ്യക്തമാക്കുന്നു. ഒപ്പം ഈ സാക്ഷികളെയും അഭിഭാഷകരെയും അടക്കം കേസിലെ എല്ലാവരെയും വിലക്കെടുത്താൽ സത്യം എക്കാലവും മൂടിവെക്കാൻ ആവില്ല എന്നും കത്തിലുണ്ട്. ഈ കത്ത് ദിലീപിന് കൈമാറുന്നതിനായാണ്, അല്ലെങ്കിൽ ദിലീപിന് നൽകുന്നതിനായാണ് എഴുതിയെങ്കിലും അത് പിന്നീട് കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല എന്നും വ്യക്തമാക്കുന്നു. ഒപ്പം ദിലീപിന്റെ അഭിഭാഷകൻ ഈ കത്ത് സജിത്തിൽ നിന്ന് വാങ്ങിയതായും വിവരങ്ങളുണ്ട്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് കത്ത് മടക്കി നൽകി എന്നും അന്വേഷണ സംഘം പറയുന്നു. എന്തായാലും ഈ കേസുകൾ തുടരന്വേഷണവും വധകൂടതലോ കേസ് അടക്കമുള്ളവ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം, April 15 വരെ മാത്രമാണ് ആ സമയമുള്ളത്. ഇതിനിടയിൽ ദിലീപിനെ ഇപ്പോൾ 2 വട്ടം ചോദ്യം ചെയ്യുകയും കഴിഞ്ഞിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ നിർണായകമായ ഈ കത്തിന്റെ കോപ്പി പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു. എന്നാൽ ഈ കേസിലെ മുഖ്യ ആസൂത്രകൻ പൾസർ സുനിയാണ് എന്ന് പ്രോസിക്യൂഷൻ പറയുന്ന സാഹചര്യത്തിൽ എങ്ങനെ ജാമ്യം നൽകാൻ കഴിയും? സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ പോലും ജയിലിൽ കഴിയുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് കോടതി പറയുകയും ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. ദിലീപ് നൽകിയ കേസുകൾ, പ്രത്യേകിച്ചും വധകൂടായ്മ കേസുമായി ബന്ധപ്പെട്ട റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ആ ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷം വിധി പറയാൻ മാറ്റിയ ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ കത്തിന്റെ യഥാർത്ഥ കത്ത് പുറത്തു വന്നത്. ഈ യഥാർത്ഥ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നേരത്തെ കുറെയൊക്കെ പുറത്തു വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സുനിയുടെ കൈയക്ഷരമൊക്കെ അന്വേഷണ സംഘം ജയിലിൽ പോയി ശേഖരിച്ചു. അനീഷ്, സ്വാഭാവികമായും ഇപ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തെ ബാധിക്കും, അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഈ തെളിവ് മാറുന്ന സാഹചര്യം ഒരുങ്ങി വരികയല്ലേ? തീർച്ചയായും. കാരണം നേരത്തെ ഈ കത്തിന്റെ പകർപ്പ് പുറത്തു വന്നെങ്കിലും അത് പൾസർ സുനിയുടേതെന്ന് തെളിയിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ കത്തിന്റെ ഒരു നിലനിൽപ്പിന് തന്നെ പ്രതിഭാഗം ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കത്തിന്റെ യഥാർത്ഥ പകർപ്പാണ് അല്ലെങ്കിൽ യഥാർത്ഥമായി പൾസർ സുനി എഴുതിയ കത്താണ് പുറത്തു വന്നത് എന്ന് പറയുമ്പോൾ അതിൽ കേസിൽ കുറച്ചുകൂടി ബലം നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം പൾസർ സുനിയുടെ കൈയക്ഷരം പരിശോധിച്ച് ഇത് പൾസർ സുനി തന്നെയാണ് എഴുതിയത് വ്യക്തമാക്കുമ്പോൾ അതിന്റെ ഒരു ആധികാരികത കൂടുതൽ വർദ്ധിപ്പിക്കും. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് സജിത്ത് എന്ന സഹതടവുകാരുടെ വീട്ടിൽ നിന്നാണ് കത്ത് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ മൊഴി ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പുതിയ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പല മൊഴികളും അന്വേഷണത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ഈ സജിത്തും ഇത് വ്യക്തമാക്കുകയാണെങ്കിൽ, അതായത് ദിലീപിന്റെ അഭിഭാഷകൻ കത്ത് തന്നിൽ നിന്നും വാങ്ങിയിരുന്നു, കുറച്ചു ദിവസത്തിന് ശേഷം തിരിച്ചു നൽകുകയാണ് ഉണ്ടായത്, ഒപ്പം മറ്റെന്തെങ്കിലും സ്വാധീനിക്കാനുള്ള ശ്രമം ദിലീപിന്റെ ഭാഗത്തു നിന്നും തനിക്ക് നേരെ ഉണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങൾ സജിത്തിന്റെ മൊഴി വീണ്ടും ഒരു പക്ഷേ രേഖപ്പെടുത്തിയിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ അത് കേസിന്റെ കാര്യമായി തന്നെ ബാധിക്കും, അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷന് ഗുണം നൽകുന്ന ഒരു തെളിവാണ് എന്ന ഒരു വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. എന്തായാലും ഈ കത്തിന്റെ യഥാർത്ഥ പകർപ്പ് അല്ലെങ്കിൽ യഥാർത്ഥ കത്ത് പുറത്തു വന്നത് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. അതാണ് പ്രധാനപ്പെട്ട വിവരം. പൾസർ സുനി ദിലീപിന് അയച്ചു, ദിലീപിന് നൽകാൻ വേണ്ടി എഴുതി വെച്ച കത്ത്, അതിന്റെ യഥാർത്ഥ കത്ത് അത് പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വലയിൽ കുടുങ്ങിയ നീലപ്പൊന്മാന്റെ രക്ഷക്കെത്തി അധ്യാപകർ. കൊടുംവേനലിൽ ദാഹം തീർക്കാനെത്തിയ പക്ഷിയാണ് അബദ്ധത്തിൽ സ്കൂൾ വളപ്പിലെ വലയിൽ അകപ്പെട്ടത്. കാസർഗോഡ് കയ്യൂർ വെള്ളാട്ട് സർക്കാർ യുപി സ്കൂളിലാണ് സംഭവം. ദാഹിച്ചു വലഞ്ഞപ്പോൾ വെള്ളം കുടിക്കാൻ പറന്നെത്തിയതായിരുന്നു പൊന്മാൻ. പക്ഷേ വലയിൽ കുരുങ്ങി. രക്ഷിക്കാൻ അധ്യാപകരും കുട്ടികളും എത്തിയപ്പോൾ ആദ്യം ഭയന്നു, കൊത്തിയകറ്റി. ഞാൻ നിന്നെ രക്ഷിക്കുന്നതാന്ന്, അങ്ങനെ ചെയ്യലടോ, ഓളൊന്നും ചെയ്യല. രക്ഷകരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കൈയിലൊതുങ്ങി. സ്കൂളിലെ മരത്തോട് ചേർന്നൊരുക്കിയ തണ്ണീർ പന്തലിലേക്ക് വെള്ളം കുടിക്കാൻ എത്തിയതായിരുന്നു മീൻകൊത്തി പക്ഷി. പറക്കുന്നതിനിടയിലാണ് സ്കൂളിന്റെ ഓരത്തുണ്ടായിരുന്ന വലയിൽ കുടുങ്ങിയത്. രക്ഷപ്പെടാൻ ആവതും ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. അപ്പോഴാണ് സ്കൂളിലെ അധ്യാപകരായ മാലിനിയും അനിതയും എത്തിയത്. കത്രിക ഉപയോഗിച്ച് വലക്കണ്ണികൾ മുറിച്ചു പക്ഷിയെ സ്വതന്ത്രയാക്കി. ക്ഷീണിച്ചുപോയ പക്ഷിക്ക് കുടിവെള്ളം നൽകി പരിചരിച്ചു. സ്കൂളിലും പരിസരങ്ങളിലുമായി എത്തുന്ന പക്ഷികൾക്കായി കുട്ടികൾ തണ്ണീർ പന്തൽ ഒരുക്കിയിരുന്നു. ധാരാളം പക്ഷികൾ ഇവിടെ വെള്ളം കുടിക്കാൻ എത്താറുണ്ട്. News18 കയ്യൂർ. ട്രാഫിക് നിയമ ലംഘകരെ കയ്യോടെ പിടികൂടാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളുമായി മോട്ടോർ വാഹന വകുപ്പ് 225 കോടി രൂപ മുടക്കി 726 ക്യാമറകൾ സംസ്ഥാനത്തൊട്ടാകെ സ്ഥാപിച്ചു. ക്യാമറകളുടെ ട്രയൽ റൺ ഇന്ന് ആരംഭിക്കും. ഞാനുള്ളത് ചാക്ക ബൈപ്പാസിലാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ. അതായത് നിയമലംഘകർ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും കണ്ണ് വെട്ടിച്ചാലും ഈ ക്യാമറയിൽ പിടിവീടും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി, ഈ സംവിധാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി സ്ഥാപിച്ച ക്യാമറകളുടെ പ്രവർത്തനം. ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിക്കുക, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക, അമിത വേഗത, സിഗ്നൽ തെറ്റിക്കുക തുടങ്ങി ഏതുതരം ട്രാഫിക് നിയമലംഘനവും AI ക്യാമറയിൽ പതിയും. നിയമലംഘനം നടത്തുന്ന വാഹനത്തിൻ്റെ നമ്പർ, വാഹനമോടിച്ചയാളുടെ ഫോട്ടോ അടക്കമുള്ള വിവരങ്ങൾ ക്യാമറയിലെ വിഷ്വൽ പ്രോസസ്സിംഗ് യൂണിറ്റ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കൺട്രോൾ റൂമിലേക്ക് കൈമാറും. തുടർന്ന് കൺട്രോൾ റൂമിൽ നിന്നാണ് നിയമം ലംഘിച്ച വാഹനോടമകളുടെ വീടുകളിലേക്ക് പിഴ ഈടാക്കാനുള്ള നോട്ടീസ് അയക്കുക. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 80ഓളം ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി മുതൽ സ്വയം പ്രവർത്തിക്കുന്ന 4 ക്യാമറകൾ വീതം മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹനങ്ങളിലും ഉണ്ടാകും. നേരത്തെ ആളുകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത്. 6 മാസം വരെയുള്ള ഡാറ്റ സൂക്ഷിച്ചു വയ്ക്കാൻ ക്യാമറകൾക്ക് കഴിയും. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണാണ് ക്യാമറകൾ നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളിലൂടെ 126 കോടിയാണ് ബംഗളൂരു പോലീസ് നിയമലംഘകരിൽ നിന്ന് പിഴയായി ഈടാക്കിയത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഇത്ര വ്യാപകമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ സംവിധാനം നടപ്പിലാക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരു കാര്യം ഉറപ്പാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ പോക്കറ്റ് കാലിയാകും. ക്യാമറമാൻ ഹരിവിദ്രയ്ക്കൊപ്പം എസ്.എസ്. ശരൺ, ന്യൂസ് 18. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ തിളങ്ങിയത് വിദ്യാർത്ഥികളിലെ താരങ്ങൾ മാത്രമല്ല, വിദ്യാർത്ഥികൾക്കൊപ്പം നൃത്തച്ചുവടുകൾ വെച്ച ഒരു VIP കൂടിയാണ്. കലോത്സവത്തിന്റെ വിളംബരമായി സംഘടിപ്പിച്ച ഫ്ളാഷ് മോബിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യരുടെ നൃത്തച്ചുവടുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. എൻ്റെ മേക്ക് വന്നിങ്ങനെ വീവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞൊക്കെ ഞാൻ ദേഷ്യപ്പെട്ട് ചീത്തയൊക്കെ വിളിച്ചു. അപ്പം കണ്ടക്ടർ വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ ഇന്നതുപോലെയാണോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓൺ ദ സ്പോട്ട് തന്നെ അയാൾ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. അപമാനിച്ചയാളെ ഓടിച്ചിട്ട് പിടിച്ച 22-കാരിക്ക് പറയാനുള്ളത് കാണാം ഇടവേളയ്ക്ക് ശേഷം. വാർത്താ ബുള്ളറ്റിൻ തുടരുന്നു. ഒടുവിൽ നിർമ്മല ചേച്ചിയെ കാണാൻ വാവ സുരേഷ് വണ്ടൂരിലെത്തി. ഏത് നിർമ്മല ചേച്ചി എന്നല്ലേ, പാമ്പുകടിയേറ്റ വാവ സുരേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് അന്നദാനം നടത്തിയ വണ്ടൂർ കുടുംബശ്രീ ഹോട്ടലിലെ KC നിർമ്മല തന്നെ. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, താൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അന്നദാനം നടത്തിയ ആളെ കാണാൻ വാവ സുരേഷിന് എങ്ങനെ വരാതിരിക്കാൻ കഴിയും? രാവിലെ 10 മണിയോടെ എത്തുമെന്ന് പറഞ്ഞാൽ വണ്ടൂരെത്തിയപ്പോൾ പക്ഷേ ഉച്ചയായി എന്ന് മാത്രം. പാമ്പ് പിടുത്തക്കാരനായ ബൈജു കോട്ടമ്പാടവും വാവയുടെ കൂടെ ഉണ്ടായിരുന്നു. കാണാനും ഫോട്ടോ എടുക്കാനുമായി ആളുകൾ ഹോട്ടലിലേക്ക് എത്തിത്തുടങ്ങി. കാണാനെത്തിയവർക്കൊപ്പം സെൽഫി എടുത്തു. നിർമ്മല ചേച്ചിക്കൊപ്പം ഉച്ചയൂണ് കഴിച്ചു. തനിക്കായി പ്രാർത്ഥിച്ചവരെ കാണാൻ വരാതിരിക്കുന്നത് എങ്ങനെ? വാവാ സുരേഷ് ചോദിച്ചു. ഈ ഒരു അമ്മയെ കാണാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യം. ഇനി ഒരിക്കലും ഇനി എന്ന അമ്മയെ കാണാൻ പറ്റുമെന്ന്, എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ യാത്ര അങ്ങനത്തെ ഒരു യാത്രകളാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ എന്താ പറയുക, നാടിൻ്റെ അമ്മ, ജനകീയയുടെ നാടിൻ്റെ അമ്മ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എനിക്കെന്താ ഇവിടെ നിന്ന് ഒരുപാട് പറഞ്ഞത്, ഇവിടുത്തെ അമ്മ മാത്രം, ഇവിടുന്ന് ഇവിടുത്തെ ജോലിക്കാർ, ഇവിടെ നാട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കര അപാരമാണ്. കാരണം എല്ലാവരും നന്നായിട്ട് ഓടി വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഷേക്കൻ്റെ ഇരുന്നു, ഫോട്ടോ എടുക്കുന്നു. എന്തായാലും ഒരു രക്ഷയില്ല. മനസ്സിലൊരിക്കലും ഈ ഒരു തിരിച്ചു വരവ് മറക്കാൻ പറ്റാത്തൊരു തിരിച്ചു വരവാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സ്വന്തം ജീവൻ സംരക്ഷിച്ചുകൊണ്ട് വേണം ഇനിയുള്ള സേവനമെന്ന് വാവയെ ഉപദേശിക്കുന്നു നിർമ്മല ചേച്ചി. ഇനി ഇങ്ങനത്തെ വലിയ പാമ്പിനെ പിടിക്കലൊന്നും കുറച്ചൊക്കെ നിർത്തി, ഇനിയൊന്ന് ശരീരം നോക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലും നിർത്തണം എന്നല്ല പറഞ്ഞത്, നമ്മൾ എവിടെയെങ്കിലും ബുദ്ധിമുട്ട് സമയത്ത് അല്ലെങ്കിൽ ആർക്കെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ പോകണമെങ്കിൽ അതൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ എന്തെങ്കിലും ശരീരം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന വാവാ സുരേഷ് ആശുപത്രി വിട്ടതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഫെബ്രുവരി 12-നാണ് KC നിർമ്മല കുടുംബശ്രീ ഹോട്ടലിൽ അന്നദാനം നടത്തിയത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട വാവാ സുരേഷ് നിർമ്മലയെ വിളിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറിയാൽ വരുമെന്ന് അറിയിക്കുകയായിരുന്നു. 1 മണിക്കൂറോളം സമയം കുടുംബശ്രീ ഹോട്ടലിൽ ചെലവഴിച്ചാണ് വാവാ സുരേഷ് മടങ്ങിയത്. News 18 മലപ്പുറം. ഇടവേള.